വെൽക്കം ടു ഹണീസ് ടോക്കീസ്. ഹണീസ് ടോക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ വീടിൻ്റെ കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേണ്ടില്ലെങ്കിൽ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ് ഉണ്ടല്ലോ ഈ പൊട്ടറ്റോ ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് ടിപ്പോട്ടോ പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ പൊട്ടറ്റോ ഒക്കെ ബൾക്കായിട്ടാണ് വാങ്ങാറുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ഇതിന് ഒരു മുളയൊക്കെ വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുളയുള്ള ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഹാനികരമായിട്ടുള്ള സംഭവമാണ് ഈ മുളയുള്ള ഉരുളക്കിഴങ്ങ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നന്നായി കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഇത് ഈ മുള വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാട്ടോ പറയാൻ പോകുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ഇട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ട്രേയിലൊക്കെ ഉണ്ടല്ലോ ഒരു ആപ്പിൾ ഇട്ട് വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ ആപ്പിൾ ഇങ്ങനെ പഴുക്കുമ്പോൾ അതിലൊരു എത്തിലിയും ഗ്യാസ് പറഞ്ഞ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മുള വരാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യാറില്ലേ, ഈ പൊട്ടറ്റോ ഒക്കെ പുറത്ത് സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഉള്ളിയിൽ വെക്കാറുണ്ട്. ഉള്ളി വെക്കുന്ന ട്രെയിൽ തന്നെയായിരിക്കും പൊട്ടറ്റോ വെക്കുന്നുണ്ടാവുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി നമ്മൾ നേരെ പൊട്ടറ്റോ വെക്കുന്ന അതേ ട്രെയിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ അല്ലെ പെട്ടെന്നല്ലേ ആ മുള വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആപ്പിൾ വരുമ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുള വരില്ല, ഉള്ളി വരുമ്പോൾ നേരെ പെട്ടെന്ന് മുള വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും പൊട്ടറ്റോയും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ഇത് ഉള്ളിയും കൂടെ ഒരുമിച്ച് വെക്കാണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഉള്ളിയൊക്കെ അരിയുമ്പോഴല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഒരു മണമൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ആ മണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാട്ടോ പറയാൻ പോണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉള്ളി അരിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെയുള്ള സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റീൽ പാത്രങ്ങളോ സ്റ്റീൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിലൊന്ന് കൈ നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വല്ലാണ്ടുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോകട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇങ്ങനെ ബാഡ് ഓഡേഴ്സൊക്കെ വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്. നല്ല ടിപ്പല്ലേ, അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഉപ്പ് പാത്രങ്ങളിലും ഉപ്പ് ഭരണികളിലൊക്കെ നമ്മൾ ഉപ്പൊക്കെ കുറച്ച് കാലം ഇട്ട് വയ്ക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് തന്നെ വെള്ളം ഒലിക്കാതെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാട്ടോ പറയാൻ പോണേ. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പ് പാത്രം ഉണ്ടല്ലോ ആ ഉപ്പ് പാത്രത്തിൽ നമ്മുടെ അരി ഇല്ലേ സാധാരണ അരി കുറച്ച് രണ്ട് മൂന്ന് അരിമണി ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിമണി ഉപ്പിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അത് ചെറിയ പാത്രങ്ങൾ, ഇപ്പോൾ വലിയ വലിയ ഇങ്ങനത്തെ വലിയ ഭരണികളിലൊക്കെയാണ് ഉപ്പ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക, ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തുണി എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ട് ഒരു കിഴിയാക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് കെട്ടണം, എന്നിട്ട് ഒന്ന് കെട്ടട്ടെ. എന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു കിഴിയാക്കി ഇങ്ങനെ കെട്ടുക. എന്നിട്ട് ഈ ഉപ്പിൻ്റെ പാത്രം ഭരണി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ആ അരി ഫുള്ളായിട്ട് ആ വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അരി വലിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഈ അരി ഒന്ന് മാറ്റി കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണല്ലോ ഈ പൾസസ് ഇല്ലേ നമ്മുടെ പയറും പരിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പ്രാണികളൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടിപ്പാണ് കേട്ടോ പറയാൻ പോകുന്നത്. സോ അതായത് നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു വയനാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാണികളൊന്നും വരില്ല എന്ന്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് വയനാലയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഉണക്കമുളക്, അപ്പോൾ ഈ ഉണക്കമുളക് ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ പയറിലും പരിപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഉണക്കമുളക് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും വരില്ല കേട്ടോ. അത് ഒരു കാര്യം പറയാം, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകില്ലേ, പോകുമ്പോൾ മിക്കവാറും വലിയ വലിയ ബാരലിലൊക്കെ ഇതൊക്കെ ഉണ്ടാവും, ദാലൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ഉണക്കമുളക് ഇട്ടുണ്ടാവും. അതിങ്ങനെ പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഐസ് ക്യൂബ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ മിക്കവാറും നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ വല്ലാണ്ട് അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉള്ള കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് നേരം നമ്മൾ കഴുകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇതുപോലത്തെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഈ ഐസ് ക്യൂബുകൾ ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം, കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. അപ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഇളകി പോരാൻ ഈ ഐസ് ക്യൂബ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ എപ്പോഴും പറയണ പോലെ സപ്പോർട്ട് ചെയ്യുക, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.